ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അവല് കൊണ്ട് വ്യത്യസ്തമായ ഒരു നാലുമണി പലഹാരം തയ്യാറാക്കാം. ഒരു നാടൻ വിഭവമാണ് അവൽ. ഇത് കഴിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒട്ടേറെ ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ അവലെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല അവല്. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല. ഇളം ചൂടിനേക്കാളും ഒരല്പം കൂടി ചൂട് കൂടിയാൽ ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ സാധാരണ അവല് നനയ്ക്കുമ്പോൾ അതിനൊരു നനവുണ്ടാവില്ലേ, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റാണ്. വെള്ളം അവലാണെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും, അത് ശ്രദ്ധിക്കണം. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റാവട്ടെ. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ഒന്ന് പൊങ്ങിയൊക്കെ വരട്ടെ. ഇനി നമ്മളിതിൻ്റെ കൂടെ ചേർക്കാൻ പോണത് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മതി. ഇനി ഇതൊന്ന് വഴറ്റണം. പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകരുത്. പഴം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയ ശേഷം ഒരു സൈഡിലേക്ക് ഇതുപോലെ മാറ്റാം. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് അതിനെ അങ്ങനെ തന്നെ വയ്ക്കണം. ശേഷം മാത്രം സ്ക്രാമ്പിൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് പോകും. അതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ പഴത്തിലേക്ക് പഞ്ചസാര ചേർത്തില്ല, കാരണം പഴത്തിന് നല്ല മധുരമുള്ളതാണല്ലോ. പക്ഷേ മുട്ട ചേർക്കുമ്പോൾ ഒരല്പം പഞ്ചസാര കൂടി ചേർത്താൽ മുട്ട നമ്മൾ കഴിക്കുന്ന സമയത്ത് മുട്ടയിൽ മധുരം ഉണ്ടാവും. പിന്നെ ഇതൊരു സ്വീറ്റ് സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇത് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പഴവുമായിട്ട് മിക്സ് ചെയ്യുക. പഴവുമായിട്ട് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളമൊക്കെ നനച്ച് വെച്ചിരിക്കുന്ന അവലിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ചൂടാക്കി മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ അവൽ നനച്ച് കഴിക്കാറുള്ളതാണ്. നമ്മുടെ ഒരു നാടൻ കേരളത്തിൻ്റെ സ്വന്തം നാടൻ വിഭവമാണത്. അപ്പോൾ നമുക്കത് സാധാരണ രീതിയിൽ കഴിച്ചിട്ട് ചിലർക്കെങ്കിലും മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണിത്. മധുരമായിട്ട് കഴിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിങ്ങനെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. മുട്ടയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. നേന്ത്രപ്പഴവും ഹെൽത്തിയാണ്. അപ്പോൾ അവലും പഴവും മുട്ടയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾ വീട്ടിലുള്ളവർക്ക് കൊടുത്തു നോക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു. ബൈ.